ബീഫ് കഴിക്കാനും ബീഫിൻ്റെ ചിത്രമിടാനും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് തന്നെ രാജ്യം ഇങ്ങനെ കടന്നുകൊണ്ടേയിരിക്കുകയാണ് നേരത്തെ തമിഴ്നാട്ടിൽ ബീഫ് ചിത്രം പങ്കുവെച്ചതിന് നാഗപട്ടണത്ത് ഒരാൾക്ക് ഒരു സംഘം ആളുകളുടെ ആക്രമണം നേരിടേണ്ടി വന്നിരുന്നു ഇപ്പോൾ വീണ്ടും അതേ തമിഴ്നാട്ടിൽ ബീഫ് ഫെസ്റ്റിവൽ നടത്താൻ തീരുമാനിച്ച യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് തമിഴ്നാട്ടിലെ കുംഭകോണത്തുള്ള എസ് എഴുലൻ എന്നയാൾ ബീഫ് ഫെസ്റ്റിവൽ നടത്തുന്നത് അറിയിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു പരിപാടിയിലേക്ക് ആളുകൾ ക്ഷണിച്ചുകൊണ്ടായിരുന്നു പോസ്റ്റ് തുടർന്ന് വില്ലേജ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുകയായിരുന്നു പോലീസ് അധികാരികളും ഇവരുടെ വഴിയെ പോകുന്ന അവസ്ഥ പിന്നെ ആളുകൾ കൂട്ടം ചേർന്ന ആ മനുഷ്യനെ തല്ലിക്കൊല്ലുന്നതിന് പകരം പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചത് ഒരുവിധത്തിൽ നന്നായി പൊതുവേ ഇത്തരം മതഭ്രാന്തന്മാർ അവരുടെ ഗോമാതാവിനെതിരെ എന്തെങ്കിലും ഉണ്ടായാൽ തല്ലിക്കൊല്ലലാണല്ലോ പതിവ് അങ്ങനെ ചെയ്യാതെ പോലീസ് അധികാരികളെ ഉപയോഗിച്ചതുകൊണ്ട് ആ മനുഷ്യനിപ്പോൾ ജീവനോടെ ഉണ്ട് പക്ഷെ ആലോചിക്കണം അവനവൻ ഇഷ്ടമുള്ളത് കഴിക്കാനും പ്രവർത്തിക്കാനും ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടാൻ കൂടി അനുവദിക്കാത്ത എന്ത് നിയമവ്യവസ്ഥയാണിത് മതവിശ്വാസം വ്രണപ്പെടുത്തൽ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കൽ ഇരുവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തി കേസെടുത്തിട്ടുള്ളത് അവരവരുടെ മതവിശ്വാസം അത് അവരവർ മാത്രം പാലിച്ചാൽ പോരെ തങ്ങളുടെ വിശ്വാസം എന്തിനാണ് മറ്റുള്ളവരും പാലിക്കണമെന്ന് വാശി കാണിക്കുന്നത് പിന്നെ സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുള്ള മറ്റൊരു കുറ്റകൃത്യം സംഘർഷം ഉണ്ടാക്കുന്നത് നിങ്ങളെപ്പോലുള്ള മത രാഷ്ട്രീയം കളിക്കുന്നവരാണ് എല്ലാ ദിവസവും ഒരു പശു സംബന്ധമായ വളരെ ദുഃഖകരമായ സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുമ്പോൾ അധികാരികളും നേതൃത്വങ്ങളും ഇതിനൊരു അവസാനം കൊണ്ടുവരാൻ എന്തേ ശ്രമിക്കാത്തത് നാൾ ഇങ്ങനെ ഭയന്നും വെല്ലുവിളി നേരിട്ടും ഇന്ത്യൻ ജനത ഇഷ്ടമുള്ളത് കഴിക്കും അതിനാണോ നമുക്ക് രാജ്യത്തുള്ള സ്വാതന്ത്ര്യം ബീഫിന്റെ പേര് പറഞ്ഞാൽ ഇനി അറസ്റ്റ് നേരിടണമോ ഇവിടെയുള്ള ആളുകൾ എന്തായാലും കേരളത്തിൽ ബീഫിന്റെ അലയലുകൾ എത്തിത്തുടങ്ങിയിരുന്നു പശുവിന്റെ പേരിലുള്ള ആക്രമണങ്ങൾ അങ്ങ് കാസർഗോഡ് നടന്നു വരുന്നു വൈകാതെ അത്തരം മതഭ്രാന്തന്മാർ നമ്മുടെ ഇതിൽ നിന്നും ഒരാളെ തല്ലിക്കൊല്ലാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല പക്ഷേ പ്രബുദ്ധ കേരളം അതിനൊരു കളം ഒരുക്കില്ലെന്ന് തന്നെ വിശ്വസിക്കാം